അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. ഞാൻ ഇന്ന് അച്ചാറിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നത്. ഇത് ഈത്തപ്പഴം വെജിറ്റബിൾ അച്ചാറാണ്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ 200 ഗ്രാം ഈത്തപ്പഴം കുരു കളഞ്ഞ് മിക്സിയിൽ അരച്ചെടുത്തത്, 2 വലിയ ബീട്രൂട്ട്, 2 വലിയ ക്യാരറ്റ്, പച്ചമുളക് 4, വെള്ളുള്ളി 2 വലിയ, 1 കഷ്ണം ഇഞ്ചി, കറിവേപ്പില ആവശ്യത്തിന്, കടുവ് 2 ടീസ്പൂണ്, വേനൽ 4 സ്പൂണ് മുളക് പൊടി കാശ്മീർ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉലുവ, പഞ്ചസാര, വിനാഗിരി, വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയിലല്ല ഇത് ഇഷ്ടമുള്ള എൻ്റെ ഇഷ്ടത്തിനാക്കുന്നത് വെളിച്ചെണ്ണ. ഇങ്ങനെ നല്ലെണ്ണയാണ് നല്ലത്, നല്ലെണ്ണ ചിലർക്ക് ഇഷ്ടപ്പെടാം, എനിക്ക് വെളിച്ചെണ്ണ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിൽ അത് ഉണ്ടാക്കുന്നു. നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ മതി, ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആവശ്യത്തിന് കടുവ, 1.5 ടേബിൾ സ്പൂൺ കടുവ. ചെറിയ തീയിൽ ഒന്ന് നല്ലോണം വഴറ്റുക, നല്ലോണം വെക്കണം, വേണ്ട ചെറുങ്ങനെ ലൈറ്റായിട്ട് വെക്കാൻ മതി, വെക്കില്ല തീ കത്തിച്ചത് തന്നെ, ചെറിയ ചെറുങ്ങനെ തീ, ചെറുങ്ങനെ സ്ലോ ആയിട്ട് ഇത് അങ്ങനെ വറന്നു പോകും. ഒന്ന് ചെറുങ്ങനെ വറ്റിയാൽ മതി മതി. ഞാൻ ഓഫ് ചെയ്താണ് തീ ഓഫ് ചെയ്യുന്നത്. പിന്നെ ഇടേണ്ടത് നമ്മുടെ ഈത്തപ്പഴം, തീ ഓഫ് ചെയ്തേ ഈത്തപ്പഴം നല്ലോണം അരച്ചിടണം, അരച്ചാലല്ലേ അല്ലേ കടിക്കൂ. പിന്നെ ഇടേണ്ടതാ ഇതിലൊന്ന് തീ ഓണാക്കണ്ട, തീ ഓണാക്കണ്ട, പിരിയമുളക് തന്നെ ഇത്, പിരിയമുളക് 1 2 2.5 ടീസ്പൂൺ, ഉപ്പ്, വിനാഗിരി, ഇത് വിനാഗിരിയാണ്, ഇത് നമുക്ക് ആവശ്യത്തിന് ലൂസ് എത്ര ലൂസ് വേണോ ആ ആവശ്യത്തിന് കണക്കാക്കിയിട്ട് നമ്മൾ വിനാഗിരി വീഴ്ത്തണം. ഞാൻ 2 കപ്പ് വിനാഗിരി ആയതേ ഒഴിക്കണം, വിനീഗർ ഒഴിക്കണം, വിനീഗർ ആ ഓക്കെ, ഉപ്പ് കുറച്ചും കൂടെ, പഞ്ചസാര, പഞ്ചസാര ഇതാ വിനാഗിരി 2, ഇതാ ഈ 2 കപ്പ് വിനാഗിരി ഒഴിക്കണം, ഇത് കറക്റ്റായിട്ടുള്ള ലൂസാര, ഇത്രയും ലൂസ് വേണ്ടു. പിന്നെ 1 സ്പൂണ് പഞ്ചസാര, ഒരു 1.5 സ്പൂൺ പഞ്ചസാര ഓക്കെ. എരിവൊക്കെ എരിവ് നോക്കട്ടെ, ഞാൻ എൻ്റെ ടേസ്റ്റ് നോക്കിയിട്ടല്ലേ എരിവ് നോക്കട്ടെ, നോക്കിക്കോളൂ. എന്താ ഇടാൻ പോകുന്നത്? ലേശം ഉപ്പ് എൻ്റെ ഒരു കുറവുണ്ട്, ഉപ്പൊക്കെ നമ്മുടെ നോക്കിയിട്ടിടാ അല്ലേ, അതിനാവശ്യത്തിന് എരിവു അതും നിങ്ങളെ ആവശ്യത്തിന്, ലൂസിങ് തന്നെ എത്രയാ പറ്റൂ. ഇതാണ് നമ്മളെ മിക്സ്ഡ് അച്ചാർ, ഇത് നല്ല രസമാണ്. ഇത് നെയ്ച്ചോറ്റിന്, ചപ്പാത്തിക്ക്, പൊറോട്ടക്ക് എല്ലാത്തിനും വളരെ രസമുണ്ടാവും, നല്ല രസമുള്ള ഒരു കൂട്ടായത്. കൂടുതൽ വേവിക്കൊന്നും ചെയ്യണ്ട അല്ലെ, ഒന്ന് വഴറ്റിച്ചിട്ട് ഒരു ചൂടാവൽ, ആ കടുവും പിന്നെ ഉലുവയും പൊട്ടിയതിന് ശേഷം ആ ചെറിയ തീയിൽ ഈ പച്ചമുളകും കറിവേപ്പിലയും പിന്നെ ഇത് പച്ചമുളകും ഇഞ്ചിയും വെള്ളുള്ളിയിലും ഒന്ന് ചെറുങ്ങനെ വഴറ്റുക, എന്നിട്ട് ഓഫ് ആക്കുക, എന്നിട്ട് മറ്റേതും കുറച്ച് വഴറ്റിയിട്ട് നമ്മളെ മസാലകൾ ഇടുക. ഒന്നര രസം നാളെ തന്നെ ഇതിങ്ങൾ കണ്ട ആ സ്പോട്ടിൽ തന്നെ ഉണ്ടാക്കണം. 200 ഗ്രാമിൻ്റെ ചേരുവകളാണ് ഞാൻ ഇതിലിട്ട് ഉപയോഗിച്ചത്. ഇത് കറക്റ്റാണ്, 2 കപ്പ് വിനാഗിരിയും മറ്റുള്ള എല്ലാ സാധനങ്ങളും. നിങ്ങൾ കൂട്ടുന്നുണ്ടെങ്കിൽ അത് സാധനങ്ങൾ കൂട്ടിക്കോ, കുറക്കുന്നുണ്ടെങ്കിൽ ആ സാധനം കുറച്ചോ. എല്ലാവരും ഇത് ഉണ്ടാക്കി അഭിപ്രായം പറയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്.